ഈ റംബുട്ടാൻ മാംഗോസ്റ്റിൻ കർഷകർ അവർ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ആളുകൾക്ക് ആ പേടി വിട്ടു മാറിയിട്ടില്ല ഇപ്പോഴും ആരും സാധനങ്ങൾ വാങ്ങുന്നില്ല റിപ്പോർട്ട് നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട ഭീതി കേരളത്തിൽ ഏറെക്കുറെ ഒഴിവായി കഴിഞ്ഞു പക്ഷേ അതുമായി ബന്ധപ്പെട്ട പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകർ ഇപ്പോഴും പ്രശ്നങ്ങൾ നേരിടുകയാണ് വയനാട് മേപ്പാടിയിൽ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുകയും ആ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്ന കർഷകൻ കുരുവിള ജോസഫാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ വിളവെടുപ്പ് സമയത്ത് ഈ പ്രശ്നം ഉണ്ടാക്കിയൊരു പ്രതിസന്ധി എന്താ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ നിപ്പായുടെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ തന്നെ കണ്ടമാനം കുറീസായി സെയിൽ കുറഞ്ഞു റംബുട്ടാൻ ഔട്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കണ്ടമാനം ഈ പബ്ലിക്കേഷൻസൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങളുടെ ഏജൻസി അതായത് ഞങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെ ഈ ബാക്ക് ടു റൂട്ട്സ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് അവർ പിന്നെ പല എക്സ്പേർട്സിൻ്റെ പഴയ റിപ്പോർട്ടുകളെല്ലാം കൊടുത്തിട്ടാണ് കൺവിൻസിങ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഇവർക്ക് കുറച്ച് സെയിൽ ഇപ്പം നടക്കുന്നുണ്ട് എന്നാൽ പോലും 250 രൂപ ഉണ്ടായിരുന്ന സാധനം 160 രൂപയിലേക്ക് തന്നു ബൈങ് 160 രൂപയിലേക്ക് തന്നു അതാണ് സ്ഥിതി എല്ലാ ഫ്രൂട്ടിനെയും ബാധിച്ചു ഈ റംബുട്ടാനെ മാത്രമാണോ റംബുട്ടാനെ മെയിനായിട്ട് മറ്റ് ഫ്രൂട്ടുകൾക്കൊക്കെ ചെറിയൊരു മാർക്കിംഗ് ഉണ്ടെങ്കിൽ അത് അപ്പോഴേ റിജക്ഷനാണ് അത് വവ്വാൽ കടിച്ചതെന്നോ കിളി കൊത്തിയതെന്നോ ഇപ്പോൾ വവ്വാൽ എന്നല്ല പറക്കുന്ന സാധനങ്ങൾ എന്ത് കടിച്ചാലും നിപ്പ എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലിരിപ്പ് സത്യത്തിൽ ഇത് വന്നപ്പോൾ തൊട്ട് പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയം പ്രത്യേകിച്ച് കൃഷിയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഉണ്ടായ സംശയം റംബുട്ടാൻ സത്യത്തിൽ വവ്വാൽ കഴിക്കൂ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ വലയൊന്നുമില്ല അപ്പം ഞങ്ങൾ ഈ പേര അതിനെയൊക്കെ സാ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നതിനെച്ച് ഈ കൂറുമുള്ളെന്നും പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയാവുന്ന അറിയത്തില്ല കൂറുമുള്ളെന്നും പറഞ്ഞൊരു മുള്ളുണ്ട് അത് ഞങ്ങൾ അതിലേതിലും തൂക്കിയിടും അപ്പോൾ ഈ മുള്ളിൻ്റെ ഇത് ഭയങ്കര പേടിയാണ് വാവലിൻ്റെ ചിറകിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ പോയി ഒരു പക്ഷെങ്കിൽ ആ ഒരു ഭയമായിരിക്കണം ഇതിൻ്റെ മുള്ള് സോഫ്റ്റാണെന്ന് നമുക്കറിയാം പക്ഷേ അതിനറിയത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കണം ഈ ഇതിനെ വാവൽ അറ്റാക്ക് ചെയ്യാത്തത് അതേസമയം മറ്റ് കിളികൾ ഇത് തിന്നും പിന്നെ രണ്ടാമത്തെ സംഗതി ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാര്യം വാവൽ തിന്നുന്ന രീതിയും മറ്റ് കിളികൾ തിന്നുന്നതും മറ്റ് പിന്നെ ഈ വരിക അണ്ണാൻ പോലുള്ളത് തിന്നുന്നതും ഞങ്ങൾക്ക് കണ്ടാലറിയാം മുറുപാട് കണ്ടാലറിയാം മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു സീസൺ വല്ലാതെ ബാധിച്ചോ ഈ ഒരു പ്രശ്നം മൊത്തത്തിൽ എല്ലാ ഫ്രൂട്ട്സിനെയും ഇതൊരു ഹാർവെസ്റ്റിംഗ് സീസൺ ആണല്ലോ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വയനാട്ടുകാരെയാണ് എലിവേറ്റഡ് ഏരിയ ഇടുക്കി വയനാട് അതിൻ്റെ കാരണം എന്നാ വെച്ചാൽ താഴെ നാട്ടിലെ ഓൾമോസ്റ്റ് തീർന്നായിരുന്നു ഈ ഒരു പ്രശ്നം വന്നപ്പോൾ വില കുറഞ്ഞതാണോ അല്ലെങ്കിൽ തീരെ ഇത് വിറ്റഴിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഡൽഹി ബോംബെ ഇതെല്ലായിടത്തോട്ട് അയക്കുന്ന അപ്പോൾ ഞങ്ങളുടെ ഏജൻസികൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫ്രൂട്ട് എടുക്കുന്നവർ ഓർഡർ തന്നു കഴിയുമ്പോഴത്തേന് നമ്മളത് റെഡിയാക്കി വരുമ്പം ടക്കേന്നായിരിക്കും വൈകുന്നേരം ആയിരിക്കും പറയുന്നത് ക്യാൻസൽ മനസ്സിലായില്ലേ പിന്നെ അതിലും വലിയ പ്രശ്നം നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഇത് കൂടുതലും കയറ്റുന്നത് അതിപ്പോൾ ഞങ്ങളെ ബാധിക്കുന്നതല്ല അതാ അവരെ ബാധിക്കുന്ന അവരവിടെ കൊണ്ടു ചെല്ലുമ്പോഴായിരിക്കും ക്യാൻസൽ ഏതാ ഫ്ലൈറ്റ് ക്യാൻസൽ ഈ റംബുട്ടാൻ എന്ന് പറയുന്ന 2 ദിവസം 3 ദിവസം പറിച്ചു കഴിഞ്ഞാലുള്ളൂ ഇതിന് ആ നമ്മുടെ അപ്പിയറൻസ് പോവും ഡയറക്റ്റ് ബാധിക്കുന്നില്ലേ ഇൻഡയറക്റ്റായിട്ട് ബാധിക്കുക എന്നുവെച്ചാൽ അടുത്ത പ്രാവശ്യം അവർ വില കുറച്ച് എടുക്കുള്ളൂ മനസ്സിലായില്ലേ ഇത്തരത്തിൽ ഈ നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് ശേഷം സംസ്ഥാനത്തെ പഴവർഗ്ഗ കർഷകർ പ്രത്യേകിച്ച് വയനാട്ടിലെയും ഇടുക്കിയിലെയും കർഷകർ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴമാണ് കുരുവിളച്ചേട്ടൻ പറഞ്ഞത് ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്